കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സും പറഞ്ഞു. ഇന്ന് നമുക്ക് ഒരു വെക്ടറിനെ ഒരു നമ്പർ കൊണ്ട് അല്ലെങ്കിൽ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഗുണിക്കുന്നത് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ നമ്പർ ഓർ എ സ്കെയിലാർ. നോക്കൂ, ഇത് വെക്ടറയാണെന്ന് വിചാരിക്കാം. വെക്ടറ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതിയ അതിന്റെ അർത്ഥം, വെറുതെ എന്ന് എഴുതിയ അതിന്റെ അർത്ഥം അതിന്റെ ലെങ്ത് എ ആണ്, എ യൂണിറ്റ്സ് ആണ് എന്നാണ് അർത്ഥം. ഇനി ഇതിനെ ഞാൻ, ഈ വെക്റ്റർ എനെ ഞാൻ സേ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിക്കാം. മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നിരിക്കാം. അപ്പൊ നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് യുക്തിപരമായിട്ട് സമീപിച്ച മൂന്ന് മടങ്ങ് എന്ന് വെച്ചാൽ റിപ്പീറ്റേറ്റീവ് അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ. റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് കൂട്ടലാണ്. അപ്പോ ഇതിന്റെ ആവർത്തിച്ച് കൂട്ടുമ്പോ മൂന്ന് എകള് വേറൊരു എ കൊണ്ടിട്ട്, നമ്മൾ ഇന്നലത്തെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞ പ്രകാരം ഇവിടെ ഒരു എ കൊണ്ട് വെച്ചു, രണ്ടാമത്തെ വെക്ടർ കൊണ്ട് ഇതിന്റെ ഇതുമേ തന്നെ അവിടെയും എ വെച്ചു. ഇങ്ങനെ വെച്ച് ഇത് ഓന്ന് വിചാരിക്കുക, ഈ പോയിന്റ് ഇതിനെ ഞാൻ സി നിട്ടാൽ ഇപ്പൊ മൂന്ന് വട്ടം കൂട്ടിയ ഫലമായില്ലേ, മൂന്ന് വട്ടം കൂട്ടിയ ഫലമായില്ലോ. ഡയറക്ഷന് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? ഡയറക്ഷൻ യാതൊരു മാറ്റം വന്നിട്ടില്ല. മാഗ്നിറ്റ്യൂഡ് എന്തായി? പ്രൊഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് മൂന്ന് ടൈംസ് വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡായി. സോ ഇഫ് യു മൾട്ടിപ്ലൈ എ വെക്റ്റർ ബൈ എ പോസിറ്റീവ് നമ്പർ, പ്രത്യേകം ഞാൻ പോസിറ്റീവ് എന്ന് ആദ്യം പറയണം, ദ ഡയറക്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ് വെക്ടർ, ആ ഗുണിച്ച് കിട്ടുന്ന വെക്ടറിന്റെ ഡയറക്ഷന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. എന്താ കാരണം? ഒന്നാമത് ആ സ്കെയിലാറിന് യാതൊരു ഡയറക്ഷനും ഇല്ല. അപ്പോ ഒരിക്കലും ആ സ്കെയിലാറിന് അതിന്റെ ഡയറക്ഷനെ ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദ മാഗ്നിറ്റ്യൂഡ്? മാഗ്നിറ്റ്യൂഡ് ബിക്കംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പ്രോഡക്റ്റ് വെക്ടർ ബിക്കംസ് നമ്പർ ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഒറിജിനൽ വെക്ടർ. ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ നമ്പർ ടൈംസ് ആയിരിക്കും. അതായത് ഇപ്പൊ മൂന്നോണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണത്, മൂന്ന് മടങ്ങായിരിക്കും ഒറിജിനൽ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. പത്തോണ്ടാ മൾട്ടിപ്ലൈ ചെയ്യണേ വെച്ചാൽ, അല്ല ഒറിജിനൽ വെക്ടറിന്റെ അല്ല, പ്രൊഡക്റ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. പത്ത് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണേ വെച്ചാൽ പത്ത് മടങ്ങായിരിക്കും പ്രൊഡക്റ്റ് കിട്ടുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി ഇതിപ്പോ പോസിറ്റീവ് നമ്പറാ പറഞ്ഞത്, നമ്മൾ നെഗറ്റീവ് നമ്പർ എടുക്കാന്ന് വിചാരിക്കാം. സേ മൾട്ടിപ്ലൈയിങ് വിത്ത് എ നെഗറ്റീവ് നമ്പർ, ഫോർ എക്സാമ്പിൾ മൈനസ് ടു വെക്ടർ. അപ്പോ ഇതിനെ എനിക്ക് ടു ഇൻറ്റു നെഗറ്റീവ് ഓഫ് വെക്ടർ എ എന്ന് എഴുതാം. ടു ഇൻറ്റു നെഗറ്റീവ് ഓഫ് വെക്ടർ എ എന്ന് എഴുതാം. നെഗറ്റീവ് എ എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആയിരിക്കുമല്ലോ. ഇതാണ് എയുടെ ഡയറക്ഷൻ വെച്ചാ ഇതാണ് മൈനസ് എയുടെ ഡയറക്ഷൻ. ഇന്നലെ നമ്മൾ പറയണ്ടായി ആന്റി പാരലൽ. ഇനി അതിനെ രണ്ട് ടൈംസ് എടുത്താ പോരെ, അതേ ലെങ്തിൽ ഒന്നും കൂടി മരിച്ചു. അപ്പോ ഇതായി ഈ കിട്ടുന്നത് ഈ വെക്ടർ. ഇതിനിപ്പോ ഞാൻ വേറൊരു പേര് കൊടുക്കാന്ന് വെച്ചാൽ സേ ഡി എഫ് എന്ന് പേര് കൊടുത്തു നിൽക്കുക. അപ്പൊ വെക്ടർ ഡി എഫ് ഈക്വൽസ് മൈനസ് ടു വെക്ടർ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? ട്വൈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ. അതിന്റെ ഡയറക്ഷൻ എന്താ? ഓപ്പോസിറ്റ് ഓഫ് വെക്ടർ. സോ മൾട്ടിപ്ലൈയിങ് എ വെക്ടർ ബൈ എ നെഗറ്റീവ് നമ്പർ, മാഗ്നിറ്റ്യൂഡ് ബിക്കംസ് ദ നമ്പർ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഒറിജിനൽ വെക്ടർ. മാഗ്നിറ്റ്യൂഡ് എന്താവും? നമ്പർ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ആവും. ആൻഡ് ഡയറക്ഷൻ ബിക്കംസ് ഓപ്പോസിറ്റ്. നേരത്തെ എന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റോ ആന്റി പാരലൽ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ആണ് വരിക. എങ്ങനെ? നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ. പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഡയറക്ഷന് യാതൊരു മാറ്റവും വരില്ല. നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഡയറക്ഷൻ ബിക്കംസ് ഓപ്പോസിറ്റ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് വരും.
മാഗ്നിറ്റ്യൂഡോ മാഗ്നിറ്റ്യൂഡ് നമ്പർ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ആയിട്ടും വരും. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ ബൈ എ നമ്പർ. വെരി ഇമ്പോർട്ടൻറ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ ബൈ എ നമ്പർ. ഇനി നോക്കാം, ഞാനൊരു വെക്ടർ വരച്ചു, സേ വെക്ടർ എ തന്നെ വരച്ചു. നേരത്തെ നിന്ന് ഡിഫറെന്റ് ആയിരിക്കാം വെക്ടർ എ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 4 യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. 4 യൂണിറ്റ്സ് വെറുതെ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, അത് 4 യൂണിറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോ ഇതിൽ ഒരു യൂണിറ്റ് എടുത്തിട്ട് ഞാൻ ഇതിനെ ഒരു യൂണിറ്റ് എടുത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സംശയമൊന്നുമില്ല, ദാറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ. അതാണ് വെക്ടർ എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് എ ക്യാപ്. എ ക്യാപ് ആണല്ലോ. ഇനി നോക്കാം, ഈ എ ക്യാപ്പിനെ ഞാൻ 4 ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, 4 ടൈംസ് എടുത്താ 1, 2, 3, 4 വെക്ടർ എ തന്നെ കിട്ടി. അപ്പൊ കിട്ടുന്നത് വെക്ടർ എ ആണല്ലോ. ഈ 4 എന്ന് പറയുന്നത് എന്താ, വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡാ. അപ്പൊ എനിക്ക് എന്ത് എഴുതാം, എ യൂണിറ്റ് വെക്ടർ എ ഈക്വൽസ് വെക്ടർ എ. എ യൂണിറ്റ് വെക്ടർ എ ഈക്വൽസ് വെക്ടർ എ, ഓർ യൂണിറ്റ് വെക്ടർ എ ഈക്വൽസ് വെക്ടർ എ ബൈ എ. യൂണിറ്റ് വെക്ടർ എ ഈക്വൽസ് വെക്ടർ എ ബൈ എ. എന്താ അതിന്റെ അർത്ഥം, ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഗിവൺ വെക്ടർ. ഒരു വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ ആ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഹരിച്ചാൽ മതി. ഒരു വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ ആ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഹരിച്ചാൽ മതി. സിമിലാർലി ബി ക്യാപ് ഈക്വൽസ് ബി വെക്ടർ ബൈ ബി. ബി വെക്ടർ ബൈ ബി, റൈറ്റ്. അതുപോലെ അപ്പൊ ഇതും ഇതും വാലിഡ് ആണ്, പക്ഷെ ഈ റിലേഷൻ വാലിഡ് അല്ലാട്ടോ. ഇങ്ങനെ എഴുതാൻ നമുക്ക് പറ്റില്ല, കാരണം രണ്ട് വെക്ടറുകളുടെ ഡിവിഷൻ ഡിഫൈൻ ചെയ്തില്ല. അതൊരു സ്കെയിലാർ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വെക്ടറാണ് ഇപ്പുറത്തെ സ്കെയിലാർ ആണ്, അത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ വാലിഡിറ്റി ഇല്ല. പിന്നെ വെക്ടറിലെ ഡിവിഷൻ ഇല്ല, അത് പിന്നെ വഴിയെ പറയാം. ഈ ഇക്വേഷൻ വാലിഡിറ്റി ഇല്ല കാരണം സ്കെയിലാറും വെക്ടർ ഇക്വേറ്റ് ചെയ്യണതായിട്ട് എടുത്താൽ മതി. അപ്പോ ശരി, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഗിവൺ വെക്ടർ, ഒരു വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ ആ വെക്ടറിനെ അതിന്റെ തന്നെ ലെങ്ത് കൊണ്ട് ഹരിച്ചാൽ മതി. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഗിവൺ വെക്ടർ ഡിവൈഡ് ദ വെക്ടർ ബൈ ഇറ്റ്സ് ഓൺ ലെങ്ത്. അപ്പൊ ഈ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്ത് വെക്കേണ്ടതാണ്. അതുപോലെ ഇത് ഇനി നോക്കാം, ഞാനൊരു ലൈൻ വരച്ചു. ഒരു ലൈൻ വരച്ചിട്ട് അതിനെ നമ്പർ ലൈൻ ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ അതില് ഒരു പോയിന്റ് ഒറിജിൻ ആയിട്ട് ചൂസ് ചെയ്തു. ഓ, എന്നിട്ട് ഞാൻ ഒരു കൺവീനിയന്റ് സ്കെയിൽ എടുത്തു. സേ 1 യൂണിറ്റ് ഈക്വൽസ് 10 സെന്റിമീറ്ററോ അങ്ങനെ ഒരു യൂണിറ്റ് എടുത്തു. എന്നിട്ട് അപ്പൊ നമ്പേഴ്സ് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും. 1, 2, 3, 4 അതേപോലെ അതേ ലെങ്ത് പുറത്തേക്ക് എടുത്തു. -1, -1, -2, -3 ആൻഡ് സോൺ, അങ്ങനെ പോണം. ഇനി കൺസിഡർ എ ലൈൻ ആഫ്റ്റർ ഫിക്സിംഗ് ഒറിജിൻ. അതും എവിടെയെങ്കിലും നമുക്ക് ഒരു ഒറിജിൻ ഫിക്സ് ചെയ്യാം.
and choosing a convenient unit. ഞാൻ ഒരു കൺവീനിയൻറ്റ് സൗകര്യപ്രദമായിട്ടുള്ള യൂണിറ്റ് എടുത്തു. അതായത് ഇപ്പൊ നോട്ട്ബുക്കിലാ വരക്കണ വെച്ചാൽ നമുക്ക് ഒരു യൂണിറ്റ് ഈക്വൽസ് 10 സെന്റിമീറ്റർ എന്ന് എടുക്കാൻ പറ്റില്ല, കാരണം രണ്ട് ഇതേ മാർക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പോ അതിനനുസരിച്ച് നമ്മൾ അവിടെ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള യൂണിറ്റ് എടുക്കണം. അങ്ങനെ ഞാൻ ഇവിടെ യൂണിറ്റ് എടുത്തു. ഇനി നോക്കാം, ഇവിടെ ഒരു പോയിന്റ് പി പി ഉണ്ട്. ആ പിയുടെ പൊസിഷൻ, ഈ പി എന്നുള്ള പോയിന്റ് ഈ ലൈനും കിടക്കുകയാണ്. വേണ്ട, ഞാൻ പി എന്നല്ല അതിനെ മാർക്ക് ചെയ്യണേ, ലെറ്റ് മീ മാർക്ക് ഇറ്റ് ആസ് എ. എ എന്നുള്ള പോയിന്റ് ഈ ലൈനും കിടക്കുകയാണ്, ലൈനും കിടക്കുകയാണ്. റൈറ്റ്, ആ ലൈനും കിടക്കുന്ന പോയിന്റിന് ഈ ഒറിജിൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു നമ്പർ വെച്ചിട്ട് അതിന്റെ പൊസിഷൻ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. സേ ഈ 3 അതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പൊസിഷൻ ക്ലിയർ ആണ്, വ്യക്തമാണ്, വ്യക്തമാണ്. അതുപോലെ വേറൊരു പോയിന്റ് ബി. അപ്പം ബി, ദ പൊസിഷൻ ഓഫ് ബി ഈസ് -2 എന്ന് പറഞ്ഞാൽ ബിയുടെ പൊസിഷൻ ക്ലിയർ ആണ്, വ്യക്തമാണ്, സ്പെസിഫൈഡ്, വ്യക്തമാക്കി കഴിഞ്ഞു. ഏതിനു ശേഷം വ്യക്തമാക്കണേ? ആഫ്റ്റർ ഫിക്സിംഗ് ആൻ ഒറിജിൻ, ഒരു ഒറിജിൻ ചൂസ് ചെയ്തതിന് ശേഷം. And choosing a convenient scale, convenient unit or scale, ഒരു തോത് കഴിഞ്ഞാൽ എനി പോയിന്റ് ലൈൻ ഓൺ എ ലൈൻ, ഒരു ലൈനുമ കിടക്കുന്ന ഏത് പോയിന്റും ഒരു നമ്പർ വെച്ച് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ഇതിനെങ്ങനെ ഡിവൈഡ് ചെയ്ത് വന്നാൽ ഇതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടാവും, 1.7 കൃത്യമായിട്ട് അങ്ങനെ. അപ്പൊ 1.7 എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ് ആണെന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ ഒരു പോയിന്റിന്റെ പൊസിഷൻ കാണിക്കാൻ എടുക്കുന്ന നമ്പറിനെ ഇവിടെ ഇപ്പൊ എ ഇങ്ങനെ എഴുതും. ഇങ്ങനെ എഴുതിയ അർത്ഥം 3 എന്നുള്ള ഇതിലാണ് അത് കിടക്കണതെന്ന്. അതിന് ആ നമ്പറിനെ കോർഡിനേറ്റ് എന്ന് പറയും, കോർഡിനേറ്റ് ഓഫ് ദാറ്റ് പോയിന്റ്. 3 ഈസ് ദ കോർഡിനേറ്റ് ഓഫ് എ, -2 is the coordinate of B. നിർദ്ദേശാംഗം എന്നാണ് മലയാളത്തിൽ പറയുന്നത്, നിർദ്ദേശിക്കുന്ന അംഗം. അംഗം എന്ന് പറഞ്ഞ നമ്പർ. എന്ത് നിർദ്ദേശിക്കുന്നത്? സ്ഥാനം നിർദ്ദേശിക്കുന്ന നമ്പർ, കോർഡിനേറ്റ്. അപ്പോ ഒന്നുകൂടി പറയാം, കൺസിഡർ എ ലൈൻ. Choose an origin. അതും ഒരു ഒറിജിൻ എടുത്തു. And take a convenient scale. ഒരു തോത് ഇതാക്കി. Then, every point lying on that line. ആ ലൈനുമ്മ കിടക്കുന്ന ഏത് പോയിന്റിന്റെയും പൊസിഷൻ ക്യാൻ ബി സ്പെസിഫൈഡ്. ആ ലൈനുമ്മ കിടക്കുന്ന ഏത് പോയിന്റിന്റെയും പൊസിഷൻ ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. ക്യാൻ ബി സ്പെസിഫൈഡ് ബൈ മീൻസ് ഓഫ് എ നമ്പർ. That number is called coordinate of that point. That number is called coordinate of that point. ഇനി നോക്കുക. ഇതിനെ ഞാൻ സാധാരണ നമ്മളിത് ഗ്രാഫിലാണെങ്കിൽ x-axis എന്നൊക്കെയാണ് എടുക്കുക. x-axis ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക ഇതിനെ. ഇനി in every direction there is a unit vector. നമ്മൾ യൂണിറ്റ് വെക്റ്റർ ഡിഫൈൻ ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ട്, ഇൻ എവരി ഡയറക്ഷൻ ദർ ഇസ് എ യൂണിറ്റ് വെക്റ്റർ. അപ്പോ ഇവിടെ പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഡയറക്ഷനിൽ അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് വെക്റ്റർ വരച്ചുകൂടെ? ഇതിനെ എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുകയാണ്. പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഡയറക്ഷനിലും നമുക്കൊരു യൂണിറ്റ് വെക്റ്റർ വരയ്ക്കാമോ? അല്ലോ, ഇടാലോ. ആ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്റ്റർ ഉണ്ടാവൂലോ. ആ യൂണിറ്റ് വെക്റ്ററിനെ, പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്ററിനെ കൺവെൻഷൻ അങ്ങനെ എടുത്തിരിക്കുന്നു, ഐ വെക്റ്റർ ഓർ ഐ ക്യാപ് എന്നിടാണ്. ദ യൂണിറ്റ് വെക്റ്റർ എലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇവിടെ നിങ്ങളുടെ ഡയറക്ഷൻ മാർക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഓന്ന് 1 ഇടുന്ന വരയ്ക്കുന്ന വെക്റ്റർ, ഓനെ ഒറിജിൻ ആക്കിയിട്ട് ഇങ്ങോട്ട് വരയ്ക്കുന്ന വെക്റ്റർ ഏത് 1 വരെ ഇടുന്നത് ഐ ക്യാപ് ആണ്, അല്ലെങ്കിൽ 2-3 വരെ ഇടുന്നതും ഐ ക്യാപ് ആണ്. 2 തുടങ്ങി 3 ഇങ്ങോട്ടാണ് ഡയറക്ഷൻ മാർക്ക് ചെയ്യേണ്ടത്. തിരിച്ച് മാർക്ക് ചെയ്താൽ അത് ഐ ക്യാപ്പല്ല,
that becomes minus I cap. കാരണം എന്താ, പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഡയറക്ഷൻ സീറോന്ന് റൈറ്റ് സൈഡില് പോസിറ്റീവും ലെഫ്റ്റ് സൈഡില് നെഗറ്റീവും ആണല്ലോ. അപ്പോ പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഡയറക്ഷനിൽ ആരോ മാർക്ക് ഇട്ടിട്ട് ഒരു യൂണിറ്റ് ലെങ്ത് ആയിട്ട് എടുക്കുന്ന ആ വെക്ടറിനെ സാധാരണ യൂഷ്വലി റെപ്രസെന്റ് ആസ്, എല്ലാവരും അംഗീകരിച്ചേക്കണത് അങ്ങനെയാണ്, ഈ ഫീൽഡിലുള്ള എല്ലാവരും അതിനെ അംഗീകരിച്ചിരിക്കുന്നത് ഐ ക്യാപ് ഓർ ഐ വെക്ടർ എന്നാണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ഈ ഫീൽഡിലുള്ളവരൊക്കെ അത് എക്സ് ആക്സിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആയിട്ട് എടുക്കണം, യൂണിറ്റ് വെക്ടർ ആയിട്ട് എടുക്കണം. അപ്പോ ഈ ഒറിജിന് ഞാൻ ഓ എന്ന് പേര് കൊടുത്തു നിൽക്കാം, പൂജ്യം ഇത് ഓ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ആട്ടു, ഈ എം കൊണ്ട്. അപ്പൊ ദാറ്റ് ബിക്കംസ് എ വെക്ടർ, വെക്ടർ ഓ എ എന്ന് എനിക്ക് പറയാം, വെക്ടർ ഓ എ. നോക്കൂ, ഈ വെക്ടർ ഞാൻ ഇവിടെ ഇട്ടേച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഈ വെക്ടർ വെറും ഐ ആണ്, യൂണിറ്റ് വെക്ടർ ഐ ആണ്. എന്താ കാരണം? ഇതിന്റെ ലെങ്ത് 1 യൂണിറ്റ് ആണ്, പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. വെക്ടർ ഓ എ എന്ന് പറയുന്നത് അതിന്റെ 3 ടൈംസ് ആണ്, 3 ടൈംസ് ആണ്. കാരണം ഇവിടുന്ന് ഇതുവരെയുള്ള ലെങ്ത് 3 ആണ്. ആ 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്ത് കിട്ടും? 3 i ഓർ 3 i ക്യാപ്പ് എന്ന് എഴുതാം, 3 i ക്യാപ്പ് എഴുതാം. സിമിലർലി വാട്ട് ഈസ് വെക്ടർ ഒബി? അപ്പൊ ഒബി എന്ന് പറയുമ്പോ, വെക്ടർ ഒബി എന്ന് പറയുമ്പോ ഒറിജിൻ ഓ ആണ്, ബി ടെർമിനസ് ആവണം. അപ്പൊ ആരോ മാർക്ക് ഇങ്ങടാറുണ്ടത്, ദാറ്റ് ബിക്കംസ് -2i ഓർ -2 i ക്യാപ്പ്. രണ്ടിട്ടാലും ഏതെങ്കിലും ഒരെണ്ണം മതി. ഐ വെക്ടർ എന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് യൂണിറ്റ് വെക്ടർ അല്ലാണ്ട് ഇല്ല, ഐ എന്ന് കണ്ട യൂണിറ്റ് വെക്ടർ ആണ്. പക്ഷെ വെറുതെ ഐ എന്നിട്ട പോരാ, ഐ ക്യാപ്പ് കാണും. എത്രയാ അതിന്റെ ലെങ്ത്? ലെങ്ത് 1 യൂണിറ്റ്. അപ്പൊ എന്താണ്? അപ്പോ വെക്ടർ ഓ എ എന്ന് പറഞ്ഞ 3 i. നോക്കൂ, ഇതിനെ ഈ വെക്ടർ ഓ എ വെച്ചിട്ടും നമുക്ക് ഇപ്പൊ വെക്ടർ ഓ എ മാത്രമേ തന്നുള്ളൂ എന്നില്ല, കോർഡിനേറ്റ് തരാണ്ട് വെക്ടർ ഓ എ ഈക്വൽസ് 3 i എന്ന് പറഞ്ഞാ വാട്ട് ഈസ് വെക്ടർ ഓ എ? ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടർ അല്ലേ? ഏത് പോയിന്റ്? എയിലേക്ക് വരയ്ക്കുന്ന വെക്ടർ അല്ലേ? വെക്ടർ അല്ലേ? അതും എയുടെ പൊസിഷൻ വ്യക്താക്കുന്ന വെക്ടർ അല്ലേ? വെക്ടർ ഓ എ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് എയിലേക്ക് വരയ്ക്കുന്ന വെക്ടർ. വെക്ടർ ഒ ബി എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ബിയിലേക്ക് വരയ്ക്കുന്ന വെക്ടർ. അത് രണ്ടും അതാത് പൊസിഷനുകളിലെ എയുടെയും ബിയുടെയും പൊസിഷൻ വ്യക്തമാക്കുന്ന വെക്ടറാണ്. അങ്ങനത്തെ വെക്റ്റേഴ്സിനെ പറയുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. ദ വെക്ടർ ഡ്രോൺ ഫ്രം ഒറിജിൻ ടു എ ഗിവൺ പോയിന്റ് ഈസ് കോൾഡ് പൊസിഷൻ വെക്ടർ ഓഫ് ദാറ്റ് പോയിന്റ്. ദ വെക്ടർ ഡ്രോൺ, വരച്ച വെക്ടർ എവിടുന്ന? ഫ്രം ഒറിജിൻ, എവിടേക്ക്? ടു എ പോയിന്റ്, ഒരു പോയിന്റിലേക്ക്, ഒറിജിനിൽ നിന്ന് വരച്ച വെക്ടർ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നു. അപ്പൊ 3 i ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എ, പോയിന്റ് എ. 3 യൂണിറ്റ് വെക്ടർ i ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് എ. -2 i ക്യാപ്പ് ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് ബി. അപ്പൊ പൊസിഷൻ വെക്ടർ തന്നാൽ എ എന്നുള്ളതിന്റെ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. എയുടെ കോർഡിനേറ്റ്, കോർഡിനേറ്റ് എഴുതുമ്പോ ആ പോയിന്റ് ഇട്ട് ബ്രാക്കറ്റിൽ നമ്പർ എഴുതുക ചെയ്യാം. അതുപോലെ ഇവിടെ നമുക്ക് കോർഡിനേറ്റ് ഓഫ് ബി -2 എന്ന് കിട്ടും. തിരിച്ച്, ഇനി തിരിച്ച് കോർഡിനേറ്റ് തന്നാൽ പൊസിഷൻ വെക്ടർ എഴുതാം. അപ്പൊ വേറൊരു പോയിന്റ് ഉണ്ട്, സേ സി, അതിന്റെ കോർഡിനേറ്റ് 1.7 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് വെക്ടർ ഓ സി? വെക്ടർ ഓ സി ഈസ് ഈക്വൽ ടു 1.7i എന്ന് എഴുതാം, 1.7i എന്ന് എഴുതാം, റൈറ്റ്? അപ്പോ ഒരു ലൈനിൽ കിടക്കുന്ന ഏത് പോയിന്റ്സ്,
ഏത് പോയിന്റ്സും ഒറിജിനും സ്കെയിലും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഒറ്റ നമ്പർ വെച്ചിട്ട് അതിന്റെ പൊസിഷൻ വ്യക്താക്കാം. ഒരു ലൈനിൽ കിടക്കണത് കേട്ടോ, ഇതിന് മീതയ്ക്ക് ലൈനിന്ന് മാറി കിടന്നാൽ പറ്റില്ല. ലൈനിമ കിടക്കുന്ന പോയിന്റ്സിനെ മാത്രമേ ഒരു നമ്പർ വെച്ചിട്ട് കാണിക്കാൻ പറ്റുള്ളൂ, പൊസിഷൻ കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്പർ വെച്ച് പൊസിഷൻ കാണിക്കണമെങ്കിൽ ഒറിജിനും സ്കെയിലും എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് പൊസിഷൻ വെക്റ്റർ എന്താന്ന് പറഞ്ഞു, കോർഡിനേറ്റ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ ഒറ്റ ലൈനിമ കിടക്കുന്നതിന് പകരം ഈ പ്ലെയിനിൽ കിടക്കുമ്പോ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതിലേക്കാണ് ഇനി ഞാൻ വരാൻ പോണത്. ദാറ്റ് ഐ വിൽ പ്രൊസീഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.